വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ ദ സ്ലൈറ്റ് എഡ്ജ് എന്ന് പറയുന്ന വളരെ നല്ലൊരു പുസ്തകം അതിനെക്കുറിച്ച് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ജോഫ് ഓൾസൺ എഴുതിയ ഈ പുസ്തകം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരും. ആറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പവർ ഓഫ് ഹാബിറ്റ്, കോമ്പൗണ്ടിങ് എഫക്ട് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ദ സ്ലൈറ്റ് എഡ്ജ് എന്നുള്ള പുസ്തകം ധാരാളം ഗുണം ചെയ്യും. അപ്പോൾ തീം എന്ന് പറയുന്നത് ടേണിംഗ് സിമ്പിൾ ഡിസിപ്ലിൻസ് ഇൻ ടു മാസീവ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ചെറിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷനിലൂടെ മാസീവായ സക്സസ്സും സന്തോഷവും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഹാബിറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത നാം ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സിമ്പിൾ ഡെയിലി ചോയ്സസ്, ഓരോ ദിവസവും ചെറുതായിട്ടുള്ള ഒരു ചോയ്സ്, ചെറുതായിട്ടുള്ള ആക്ഷൻ, അതിനെ റിപ്പീറ്റ് ചെയ്യുക, അത് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യുക. അങ്ങനെയാണ് മാസീവ് സക്സസ്സും ഹാപ്പിനെസ്സും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകവും ഇതിനു മുമ്പ് പറഞ്ഞ ആറ്റോമിക് ഹാബിറ്റ്സും പവർ ഓഫ് ഹാബിറ്റും കോമ്പൗണ്ടിങ് എഫക്റ്റ് എല്ലാം പറയുന്നത്. അപ്പോൾ റിപ്പീറ്റ് ആൻഡ് കണ്ടിന്യൂസ്, ഈ ചെറിയ ആക്ഷനെ, ചെറിയ ഹാബിറ്റിനെ, മിനി ആയിട്ടുള്ള ആറ്റോമിക് ആയിട്ടുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ഹാബിറ്റിനെ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതിന് ഡിസിപ്ലിൻ ആവശ്യമാണ്. അതാണ് നമുക്ക് ജീവിതത്തിലൊരു എഡ്ജ് നൽകുന്നത്. ഈ ഡിസിപ്ലിനിലൂടെ നമുക്ക് സക്സസ് കൊണ്ടുവരുവാൻ സാധിക്കും, അതിലൂടെ കോമ്പൗണ്ട് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഏറ്റവും വലിയ കെട്ടിടമാണെങ്കിൽ കൂടെയും ഒരു ബ്രിക്കിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ വിജയവും ആരംഭിക്കുന്നത് ചെറിയ ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. ആ ചെറിയ സ്റ്റെപ്പ് നിരന്തരമായി എടുക്കുന്നുവെങ്കിൽ, ദിവസവും എടുക്കുന്നുവെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ ധാരാളം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനും നമുക്ക് വേണ്ട ചില ഗോളുകൾ, ചില മേഖലകൾ പുസ്തകത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഹെൽത്ത്, ഹാപ്പിനെസ്, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, കരിയർ, ഫിനാൻസ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് തുടങ്ങിയതായിട്ട് ഏകദേശം 8 മേഖലകളിൽ നാം ഈ സ്മോൾ സ്റ്റെപ്സ്, ടൈനി സ്റ്റെപ്സ്, സ്ലൈറ്റ് സ്റ്റെപ്സ് എടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ജീവിതത്തിൽ വലിയ എഡ്ജ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്ന് തരത്തിലുള്ള മേഖലയിൽ നാം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്നെ വല്ലാതെ സ്പർശിച്ചു. ഒന്ന് ഫെയിലിയർ മോഡ്, രണ്ട് സർവൈവൽ മോഡ്, മൂന്ന് സക്സസ് മോഡ്. ഏറ്റവും താഴെ നിലയിലുള്ള ഒന്നാണ് ഫെയിലിയർ മോഡ് എന്ന് പറയുന്നത്, പരാജയത്തിൻ്റെ അവസ്ഥ. അതിന് മുകളിലേക്ക് പോകുമ്പോൾ സർവൈവൽ ഉണ്ടാകുന്നു, അതിൻ്റെ മുകളിലാണ് നാം സക്സസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും പരാജയപ്പെട്ട ഒരാൾ സർവൈവൽ മോഡിലെത്തുന്നു, അതിന് മുകളിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് വിജയിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഫെയിലിയറിനും സർവൈവലിനും ഇടയിലാണ് നമ്മുടെ മിനി ഹാബിറ്റ്സ് വേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർവൈവലിനെത്തുകയും അതിന് മുകളിലേക്ക് പോവുകയും ചെയ്യണമെങ്കിൽ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ആറ്റോമിക് ആയിട്ടുള്ള ഹാബിറ്റ്സിനെ അക്യുമുലേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്താൽ മാത്രമേ സക്സസ്സിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. ഓവർനൈറ്റ് സക്സസ് നമുക്ക് ഒരിക്കലും നേടുവാൻ സാധിക്കില്ല. അങ്ങനെ നേടിയാൽ തന്നെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ലായിരിക്കും. അപ്പോൾ ഈ ടൈനി സ്റ്റെപ്സിലൂടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും? അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും ഓർക്കുക, ഈസി ഈസ് നോട്ട് ആക്ച്വലി ഈസി. ഈസി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ശരിക്കും ഈസി അല്ല, അത് ഡിഫിക്കൾട്ടാണ്. കാരണം എന്ന് പറയുന്നത്, ഈസിയായ കാര്യങ്ങൾ നിരന്തരം ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിരന്തരം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കൺസിസ്റ്റൻസി ആവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യമാണ്, പെർസിവറൻസ് ആവശ്യമാണ്, പേഷ്യൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈസി ഈസ് ആക്ച്വലി നോട്ട് ഈസി, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ഈ ക്യാരക്ടറുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പലരും പറയുന്നു, എന്ത് ഭാഗ്യവാനായ മനുഷ്യനാണ്, ഹൗ ലക്കി ഹി ഓർ ഷീസ്. പക്ഷേ ലക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ലക്ക് കംസ് വെൻ പ്രിപ്പയർനെസ് മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി. ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണുവാൻ സാധിക്കും. പക്ഷെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണ് ആ വ്യക്തിക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈനി സ്റ്റെപ്സിലൂടെ, ചെറിയ സ്റ്റെപ്പിലൂടെ ഓൾവേസ് പ്രിപ്പയർഡ്, ഓൾവേസ് റെഡി ആയിരിക്കുവാൻ സാധിച്ചാൽ, വെൻ പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി, ദാറ്റ് വിൽ എമർജ് എ സക്സസ്. അപ്പോൾ നാം ആരും ലക്കി അല്ല, ലക്കി എന്ന് പറയുന്നത് ഇതാണെന്ന് കൂടി തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുവാനായിട്ട് ഈ പുസ്തകം പറയുകയാണ്. ഈ ചിന്തകൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയുടെ മേഖലയിലായിരുന്നാലും വിജയിക്കുവാനായി ഈ ചിന്തകൾ നമ്മെ സഹായിക്കുമെന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിലെ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. വളരെ ശക്തമായ ഒരു കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നത്, ഏത് കാര്യം നേടണമെങ്കിലും, ഏത് സക്സസ് നേടണമെങ്കിലും, ഏത് ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിലും, ഈ പറയുന്ന 8 ലൈഫ് ഗോൾസ് നമുക്ക് നേടണമെങ്കിലും ബേണിംഗ് ഡിസയർ ആവശ്യമാണ്. ശക്തമായ മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, തീവ്രമായ ആഗ്രഹം, അത് നേടിയേ തീരൂ എന്നുള്ള ആഗ്രഹം അതുണ്ടെങ്കിലാണ് നമുക്ക് നേടുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായും ആ ബേണിംഗ് ഡിസയർ
നമ്മുടെ മനസ്സിലും ചിന്തയിലും ഹൃദയത്തിലും ഉണ്ടാകുവാൻ കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പുസ്തകം വായിക്കുക. സൈനിങ് ഓഫ്.